ഹലോ ഓൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കൊറോണയൊക്കെ വ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി കിട്ടിയിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള പ്രൊഡക്റ്റ്. ഇപ്പോൾ ഗവൺമെൻറ്റാണ് കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചികിത്സിക്കുക. പക്ഷെ നമുക്ക് എല്ലാവരും കുറേ ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേ ആളുകൾ പറഞ്ഞ അറിവുണ്ട്, യു എസിലൊക്കെ കൊറോണ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്, കാരണം ഗവൺമെൻറ് ഇത് ഇപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചികിത്സയ്ക്ക് എടുക്കുന്നത് കൊണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ കൊറോണ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ ആവാ എന്നുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു രോഗമുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ജീവിക്കാൻ. ഫ്യൂച്ചറിൽ ഈ രോഗം വന്നാൽ നമുക്ക് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാതെ വേറൊരു രക്ഷയുമില്ല. അപ്പോൾ ഉള്ള എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കണ്ടമാനം എൻക്വയറീസ് വരുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഇതെന്താന്ന് പോലും അറിയില്ല. ആദ്യം ചെയ്യുന്ന ആളുകൾ, ഇപ്പം എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ആളുകൾ ആദ്യം ചെയ്യുന്നത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒബ്വിയസ്ലി ആദ്യം വരുന്നത് പോളിസി ബസാർ സൈറ്റാണ്. അതിലെ പേരും ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കുന്ന പോളിസീസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബെനിഫിറ്റ് ഉള്ളതല്ല, പകരം പോളിസി ബസാറിന് ബെനിഫിറ്റ് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് അവർ ആദ്യം കാണിക്കുക. അൺഫോർച്ചുനേറ്റ്ലി വളരെ സങ്കടമുണ്ട് പറയാൻ, എന്നാലും പല ആളുകളും പ്രീമിയം കുറവുള്ള പോളിസി അങ്ങനെ എടുത്ത് പോവും. പക്ഷേ അവർക്ക് പിന്നീടാണ് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ അകത്ത് കുറേ ടേംസും കണ്ടീഷൻസൊക്കെ ഉണ്ട്, അവർക്ക് പറ്റിയൊരു പോളിസി അല്ല അവർ എടുത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയേണ്ടത് എല്ലാം എല്ലാം കീവേഡ്സും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി നോക്കാം. കീപ് വാച്ചിങ്. ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ബെനിഫിറ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു ഫീച്ചറാണിത്. നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പം ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടെ, എനിക്ക് ആ കൊല്ലം ക്ലെയിം ഒന്നും വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ വന്ന ചിലവൊന്നും വന്നിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം റിന്യൂ ചെയ്യുമ്പോൾ അതിനായിട്ട് ഒരു ബോണസ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. ഇപ്പോൾ സാധാരണ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിലുള്ള കുറവല്ല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് എന്താ തരാമെന്ന് പറഞ്ഞാൽ നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോട്ടൽ സം ഇൻഷുർഡ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 500,000 രൂപയ്ക്കാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സം ഇൻഷുർഡിൻ്റെ 20% അല്ലെങ്കിൽ 10% കൂട്ടിത്തരും. അതാണ് യൂഷ്വലി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ചെയ്യാറുള്ളത്. അപ്പോൾ 500,000 രൂപയുടെ പോളിസിയാണ്, 20% എനിക്ക് നോ ക്ലെയിം ബോണസ് ഉള്ളതാണെങ്കിൽ, ഉണ്ടെങ്കിൽ എനിക്ക് ആ കൊല്ലം ക്ലെയിമൊന്നും ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം റിന്യൂ ചെയ്യുമ്പോൾ 500,000 x 20% 600,000 രൂപയായിട്ട് നമുക്ക് സം ഇൻഷുർഡ് മാറ്റി കിട്ടും. പ്രീമിയം ഒക്കെ സെയിം ആയിരിക്കും. ഇനി അതിൻ്റെ അടുത്ത കൊല്ലം എനിക്ക് വീണ്ടും ക്ലെയിമൊന്നും ഇല്ലെങ്കിൽ വീണ്ടും 20% 700,000 ആയിട്ട് കിട്ടും. അങ്ങനെ 800,000 9,00,000 500,000 രൂപ സം ഇൻഷുർഡ് ഉണ്ടായിരുന്ന പോളിസി എനിക്ക് 5 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ 10,00,000 രൂപ വരെയുള്ള സം ഇൻഷുർഡ് നമുക്ക് കിട്ടും. ഇതിനൊരു ക്ലോസ് ഉണ്ടാകും. സാധാരണ ചില കമ്പനീസ് 50% വരെയാണ് മാക്സിമം തരുള്ളൂ സംബന്ധിച്ചിട്ട്, ചില കമ്പനീസ് 100% വരെ മാക്സിമം തരുള്ളൂ, അതിൽ കൂടുതൽ തരൂല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലോസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നെന്ന് വിചാരിച്ചു, ക്ലെയിം വന്നാൽ ചില കമ്പനീസ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം പ്രീമിയം ആയിരിക്കും അടുത്ത കൊല്ലം ക്ലെയിം ചെയ്യുമ്പോൾ, പ്രീമിയം അടയ്ക്കുമ്പോൾ ചോദിക്കാം. പക്ഷെ ചില കമ്പനീസ് പെനാൽറ്റി ഈടാക്കും. ഇപ്പം നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ക്ലെയിം എടുത്ത കാരണം പൈസ കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടി വരും. സോ കഴിയണതും അങ്ങനെ പെനാൽറ്റി ഈടാക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക. അത് മാത്രമല്ല നോ ക്ലെയിം ബോണസ് ഉള്ള ഇൻഷുറൻസ് എടുക്കുകയും ചെയ്യാം. പിന്നത്തെ ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറഞ്ഞാൽ റീഫിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്നാണ്. പല ആളുകൾക്കും അറിയില്ല ഇതിൻ്റെ അകത്ത് കണ്ടമാനം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. സോ അത് നമ്മൾ ക്ലിയർ ആക്കുക. സാധാരണ ഇൻഷുറൻസ് ബാങ്ക്സൊക്കെ അവർ സെല്ല് ചെയ്യുമ്പോൾ അവർ പറയുക ഇത് 10 lakhs പോളിസിയാന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 5+5 എന്ന് ഇടും. പക്ഷേ ആക്ച്വലി അത് 5 lakhs പോളിസിയാണ്. ബാക്കി 5 lakhs അവരൊരു റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് പോലെ തരുന്നതാണ്. ഇപ്പം എന്താണ് ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 500,000 പോളിസിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, എനിക്കൊരു ഒരു ക്യാൻസർ എന്നുള്ളൊരു രോഗം വന്നു, അതിൻ്റെ ചികിത്സാ ചിലവ് 700,000 രൂപ ആയി എന്ന് വിചാരിക്കാം. എനിക്ക് പക്ഷേ 500,000 കിട്ടുള്ളൂ. ബില്ല് 700,000 ആയി, പക്ഷേ 500,000 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയും ഓക്കെ ഇത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് 5+5 ആയിട്ടുള്ള 10,00,000 ആണെന്ന് പറയുകയാണെങ്കിൽ അതാണ് അവിടുത്തെ ക്യാച്ച്. അതായത് നമുക്ക് ഒറ്റയടിക്ക് ഒരു അസുഖത്തിന് മോർ ദാൻ 5 lakhs ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഇപ്പോൾ
ഒരു ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഒരു ഇത് വന്നു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് 5 lakhs ആണെന്ന് വിചാരിച്ചു എൻ്റെ കവർ പ്ലസ് 5 lakhs രജിസ്ട്രേഷൻ ബെനിഫിറ്റ് 4 lakhs ക്ലെയിം വന്നു ഞാൻ ക്ലെയിമിന് കൊടുത്ത് എനിക്ക് 4 lakhs കിട്ടി ബാക്കി 1 lakh ആയിരുന്നു വീണ്ടും ഒരു 2-3 months കഴിഞ്ഞിട്ട് എനിക്കൊരു ആക്സിഡൻ്റ് ആയി വീണ്ടും 4 lakh ക്ലെയിം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ 4 lakhs ബാക്കി 1 lakh അപ്പോൾ ആ രജിസ്ട്രേഷൻ ബെനിഫിറ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള 5 lakhs നിന്ന് എനിക്ക് 3 lakhs കൂടി കിട്ടും രണ്ടും ക്ലെയിം കിട്ടും ഇതിൻ്റെ കണ്ടീഷൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിന് എനിക്ക് ഒരാൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതായത് എനിക്ക് ഒരു അസുഖം ഇപ്പോൾ ക്യാൻസറിന് മാത്രമാണ് ഇത്രയും എമൗണ്ട് വന്നെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷേ സെയിം ആൾക്ക് തന്നെ വേറെ അസുഖമാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇതൊരു ഫാമിലി ആയിട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ 5 lakhs പോളിസി ഫാമിലി ഫ്ലോട്ടറാണ് എനിക്ക് ഒരു ആക്സിഡൻ്റായി എനിക്ക് 4 lakhs ആവശ്യം വന്ന് അത് കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞിട്ട് വൈഫിനോ അല്ലെങ്കിൽ മക്കൾക്കോ വേറെ എന്തെങ്കിലും അസുഖം വന്ന് 3 lakhs ക്ലെയിം വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതാണ് രജിസ്ട്രേഷൻ ബെനിഫിറ്റിൻ്റെ ഗുണം അപ്പോൾ രജിസ്ട്രേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസി എടുക്കുക ഇതിന് കണ്ടമാനം ക്ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരു ഫ്രീ ബെനിഫിറ്റായിട്ട് മിക്ക കമ്പനീസും ഇത് കൊടുക്കാറുണ്ട് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിലുള്ള ഒരു ടേമാണ് കോപ്പേ എന്ന് പറയുന്നത് പല ആളുകൾക്കും കോപ്പേ എന്താണെന്നറിയില്ല സാധാരണ നമ്മൾ ആരെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്ന പോളിസി ബസാർ എന്ന് പറഞ്ഞ സൈറ്റ് അപ്പം അതിൻ്റെ അകത്ത് ചില ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പോളിസീസിൻ്റെയൊക്കെ പ്രീമിയം വളരെ കുറവായിരിക്കും പക്ഷെ അതിൻ്റെ ആ ഡീല് ചെറുതായിട്ട് കോപ്പേ 20% എന്ന് പറഞ്ഞ് എഴുതിയിടും അപ്പം എന്താണ് കോപ്പേ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ കോപ്പേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 1 lakh ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ 20% കോപ്പേ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 20,000 ഞാൻ ക്യാഷ് ആയിട്ട് കൊടുക്കണം ബാക്കി 80,000 മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് എനിക്ക് ക്ലെയിം തരൂ അപ്പം ഇത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് കാരണം അവർക്ക് പ്രീമിയം കുറച്ച് കൊടുക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ഓൺലൈനായിട്ടൊക്കെ പോളിസി നോക്കുമ്പോൾ നമ്മൾ ഈ പ്രീമിയം കുറവ് കാണുമ്പോൾ അട്രാക്റ്റ് ആകുമ്പോൾ എപ്പോഴും നോക്കണം ഈ കോപ്പേ എന്നുള്ളൊരു ഇതൊരു എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ 10% കോപ്പേ അല്ലെങ്കിൽ 20% കോപ്പേ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എല്ലാ മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസും കോപ്പേ 20% കോപ്പേ വെച്ചിട്ടാണ് പ്രീമിയംസ് കൊടുക്കുന്നത് കാരണം 16 years കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലുമാണ് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് പ്രീമിയം കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കുറക്കാൻ വേണ്ടിയിട്ട് അവർ കോപ്പേ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കോപ്പേ ഇല്ലാത്ത ഇൻഷുറൻസ് ആണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കണമെന്ന് വെച്ചാൽ ചില ഇൻഷുറൻസ് കമ്പനീസ് നമ്മൾ നല്ല പ്രായത്തിലെടുത്ത് ഇപ്പോൾ 25 years എടുത്തു കഴിഞ്ഞാലും അത് നിന്നും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അവർ കോപ്പേ ആഡ് ചെയ്യും അപ്പം അങ്ങനത്തെ ഇൻഷുറൻസ് കമ്പനീസിൽ നിന്നും ഇൻഷുറൻസ് എടുക്കാതിരിക്കുക ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ 60 വയസ്സിന് മുന്നേ എടുക്കുന്നവർ എന്നും എപ്പോഴും റിന്യൂ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കോപ്പേ 60 വയസ്സിന് ശേഷം വരാത്ത ഇൻഷുറൻസ് കമ്പനീസ് എടുക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ പ്രീമിയം കുറയുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് കോപ്പേ ഉണ്ടോ എന്നുള്ള ഫീച്ചറാണ് പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോഗ്രഫി അല്ലെങ്കിൽ സോൺ ക്ലാസിഫിക്കേഷനാണ് ചില ഇൻഷുറൻസ് കമ്പനീസ് പ്രത്യേകിച്ച് മിക്ക ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനീസ് അതേപോലെ തന്നെ ചെറിയ ചില പ്രൈവറ്റ് പ്ലെയേഴ്സും അവർ സോൺ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക യൂഷ്വലി അപ്പോൾ സോൺ ക്ലാസിഫിക്കേഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയം കുറവായിരിക്കും സോൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ ഓരോ പിൻകോഡ് വെച്ചിട്ട് ഓരോ സോണായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേരളം മൊത്തം വരുന്നത് സോൺ 3 ഓക്കെ ഡൽഹി വരികയാണെങ്കിൽ സോൺ 1 ചെന്നൈ വരികയാണെങ്കിൽ സോൺ 2 അങ്ങനെ ഓരോ സോണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സോൺ 3 എന്ന് എടുക്കുമ്പോൾ നമുക്ക് പ്രീമിയം കുറവായിരിക്കും സോൺ 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോൺ 3 ിലുള്ള ഏത് ഹോസ്പിറ്റലിൽ ക്ലെയിം ചെയ്താലും കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും പക്ഷേ നമ്മൾ സോൺ 3 നിന്ന് എടുത്ത ഇൻഷുറൻസ് വെച്ചിട്ട് സോൺ 1 ട്രീറ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ 20% അല്ലെങ്കിൽ സോൺ 2 പോയി കഴിഞ്ഞാൽ 15% അങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് കോപ്പേ കൊടുക്കേണ്ട വരും അപ്പോൾ ഇത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സോൺ ക്ലാസിഫിക്കേഷൻ ഇല്ലെങ്കിൽ നല്ലത് നമുക്ക് എവിടെ ചെന്നാലും ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നാലും ചില ആളുകൾക്ക് പ്രീമിയം കുറവ് മതി ഞാൻ എന്ത് വന്നാലും കേരളത്തിൽ നിന്നേ ട്രീറ്റ് ചെയ്യുള്ളൂ എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സോൺ ക്ലാസിഫിക്കേഷനുള്ള ഇൻഷുറൻസ് എടുക്കുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക പ്രീമിയം അതേപോലെ തന്നെ കുറവായിരിക്കും അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് അത് വേണമെങ്കിൽ എടുക്കുക സോൺ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തത് എടുക്കുക അല്ലെങ്കിൽ സോൺ ക്ലാസിഫിക്കേഷൻ ഉള്ളതെടുക്കുക പിന്നെ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ലൈഫ് ലോങ് റിന്യൂവൽ വിത്തൗട്ട് കോപ്പേ പല കമ്പനീസും
അവർക്ക് കോപ്പേ വരും 60 വയസ്സ് കഴിഞ്ഞാൽ. അത് ശരിക്കും ഒരു നല്ലൊരു കാര്യമല്ല. അതായത് ഞാൻ 17 അല്ലെങ്കിൽ 25-30 വയസ്സിൽ എടുക്കുന്ന ഇൻഷുറൻസ് ഞാൻ എല്ലാം കൊല്ലം റിന്യൂ ചെയ്യുന്നതാണ്. പക്ഷെ 60 വയസ്സിന് ശേഷം റിന്യൂ ചെയ്യുമ്പോൾ പിന്നീട് ഞാൻ എന്തെങ്കിലും ക്ലെയിം വന്നാൽ 20% കയ്യിൽ നിന്ന് കൊടുക്കുക എന്നുള്ള കാര്യം. ഏറ്റവും ബെസ്റ്റ് കോപ്പേ ഇല്ലാത്ത ഇൻഷുറൻസ് എടുക്കുക, ലൈഫ് ലോങ് റിന്യൂവലുള്ള കോപ്പേ ഇല്ലാത്ത ഇൻഷുറൻസ് എടുക്കുക. സാധാരണ 60 വയസ്സിന് ശേഷം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ കോപ്പേ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നേരത്തെ എടുത്ത ഇൻഷുറൻസ് നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ കോപ്പേ വരുന്നത് അത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി കോപ്പേ ഇല്ലാത്ത ഇൻഷുറൻസ് എടുക്കാം. കാരണം നമ്മൾ ഏജ് കൂടുന്തോറും 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് കൂടുതലാണ്, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസും കൂടും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. സോ അത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാം. പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ലിമിറ്റ് ഓൺ ഹൂം റെൻറ്റ് എന്നുള്ള കാര്യം. സാധാരണ ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനീസിന് മിക്ക പോളിസിക്കും ഉള്ളൊരു കാര്യമാണ് നമ്മുടെ പോളിസിക്ക് ഒരു സബ്ലിമിറ്റ്. സബ്ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത് 100,000 രൂപയുടെ പോളിസിയാണെങ്കിൽ നമ്മുടെ റൂം റെൻറ്റ് 1% കൂടാൻ പാടില്ല. അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ പോളിസിയാണെങ്കിൽ നമ്മുടെ റൂം റെൻറ്റ് 1 ലക്ഷത്തിൻ്റെ മുകളിൽ കൂടാൻ പാടില്ല. ഇനി കൂടിക്കഴിഞ്ഞാൽ ബാക്കി പൈസ കിട്ടില്ല. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1% സബ്ലിമിറ്റ് ഉള്ള പോളിസിയാണെന്ന് വിചാരിച്ചോ. റൂം റെൻറ്റ് അറിയാതെ റൂം റെൻറ്റ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന റൂം റെൻറ്റ് 2,000 രൂപയാണ്. 1 ലക്ഷം രൂപയുടെ പോളിസിയാണ്, 1% സബ്ലിമിറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പോയ ഹോസ്പിറ്റലിൽ 2,000 രൂപയാണ് റൂമെങ്കിൽ നമുക്ക് ഒരു ക്ലെയിം എമൗണ്ട് 50,000 രൂപ വന്നു കഴിഞ്ഞാൽ, മൊത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. കാരണം ഈ സബ്ലിമിറ്റ് വെച്ചിട്ട് റൂം റെൻറ്റിന് 1,000 രൂപ കൂടുമ്പോൾ, 2,000 രൂപയാവുന്ന 1% കാട്ടി 1,000 രൂപ കൂടും. അതേപോലെ തന്നെ ബാക്കി എക്സ്പെൻസസ്, നഴ്സിംഗ് ചാർജസ് ആയിക്കോട്ടെ, ബാക്കി എന്ത് ചാർജസ് ആണെങ്കിലും അതിനനുസരിച്ച് റൂം റെൻറ്റിനനുസരിച്ചിട്ട് ഹോസ്പിറ്റൽസുകാർ കൂട്ടും. അപ്പോൾ ബാക്കി കാര്യങ്ങളും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി സബ്ലിമിറ്റ് വെച്ചിട്ട് കുറച്ച് കളയും. അപ്പോൾ 50,000 രൂപയുടെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നേരെ പകുതി 25,000 രൂപീസ് ഏകദേശം കിട്ടുള്ളൂ. പല ആളുകൾക്കും ഇതറിയില്ല, മിക്ക ഗവൺമെൻറ് കമ്പനീസും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ പോളിസിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, 1% സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് റൂം റെൻറ്റ് പ്ലസ് നഴ്സിംഗ് ചാർജ് 5,000 രൂപ വരെ വരും. വളരെ കുറച്ച് ഹോസ്പിറ്റൽസാണ് 5,000 മുകളിൽ റൂമുള്ളൂ. മിക്ക ഹോസ്പിറ്റൽസ് ഇപ്പോഴത്തെ റേഞ്ച് വെച്ചിട്ട് 2,000 റുപ്പീസൊക്കെയാണ് റൂം റെൻറ്റ് വരുള്ളൂ. പിന്നെ കുറേ പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഇൻഷുറൻസസ് ഈ സപ്ലിമെൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് ഒന്നുമില്ലാത്ത പോളിസീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഗവൺമെൻറ് കമ്പനീസ് തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ പോളിസി എമൗണ്ട് കൂട്ടാം. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പല ആളുകളും വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എത്ര രൂപ കിട്ടും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എത്ര നാൾ കിട്ടും. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കൊരു അസുഖമുണ്ട്, ഞാനതിന് ചികിത്സിച്ച് 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സിച്ച് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജും ആയി. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, ഞാൻ അഡ്മിറ്റ് ആവണതിൻ്റെ മുന്നേ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഞാൻ അഡ്മിറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസസ്, മരുന്നായിക്കോട്ടെ, കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, ഓരോ ചെക്കപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ക്ലെയിം വരെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് എടുക്കാം. ചില കമ്പനീസ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ 30 ദിവസം വരെയും കൊടുക്കും, ചില കമ്പനീസ് 60 ദിവസം കൊടുക്കും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 150 ദിവസം 6 മാസം വരെയും കൊടുക്കും. അങ്ങനെ പല പോളിസീസിനും പല ഡേയ്സാണ്. അപ്പോൾ എനിക്ക് ഒരു അസുഖം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ ആ അസുഖം വരുന്നതിൻ്റെ മുന്നേ, ഇത്ര 30 ദിവസം മുന്നേ ഞാൻ എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ വരുന്ന എക്സ്പെൻസസ് എനിക്ക് ക്ലെയിം ചെയ്ത് എടുക്കാം. അപ്പോൾ പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഏറ്റവും കൂടുതലുള്ള പോളിസീസ് ആയിരിക്കും നല്ലത്. 60 ദിവസം, 120 ദിവസം, 30 ദിവസം, 60 ദിവസം നമുക്ക് നോക്കിയിട്ട് എടുക്കാം. എത്ര കൂടുന്തോറും അത്രയും നല്ലതാണ്. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്, ഫ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ആ ഫ്രീ ആയിട്ട് കിട്ടണം, നല്ലതാണല്ലോ എന്നൊക്കെ പറയും. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസിൻ്റെ പോളിസീസ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊല്ലവും ഫ്രീ ആയിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് ഫാമിലിയിൽ എല്ലാവർക്കും തരുന്നതാണ്. വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ യൂഷ്വലി ആളുകൾ ഹെൽത്ത് ചെക്കപ്പൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ള ആളുകളാണ്. പക്ഷേ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോയിട്ട് ആ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും
ബ്ലഡിലുള്ള ലെവൽസിൽ എന്തെങ്കിലും വേരിയേഷൻസ് വേറെ എന്തെങ്കിലും കൊളസ്ട്രോളോ ഷുഗറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ അറിയാൻ പറ്റുകയും ചെയ്യും, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഫീച്ചർ കുറേ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കരുത്, പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് വേറൊരു എക്സ്ട്രാ കോസ്റ്റ് അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതുള്ളത് നല്ലതാണ്. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആയുഷ് ബെനിഫിറ്റ്. ആയുഷ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആയുർവേദ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധവൈദ്യം. അപ്പം അങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിലൊരു ക്യാഷ്ലെസ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ആയുഷ് ബെനിഫിറ്റ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസസ് എടുക്കുക. മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസും നമ്മളിപ്പോൾ 5 lakhs പോളിസി ആണെങ്കിൽ ഫുൾ 5 lakhs ആയുഷ് ബെനിഫിറ്റ് ആയുഷിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടില്ല. ലിമിറ്റ്സ് ഉണ്ടാവും, 50,000, 1,00,000 വരെ ലിമിറ്റ്സ്, അങ്ങനെ ലിമിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയുഷ് ട്രീറ്റ്മെൻറ്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആയുഷ് ബെനിഫിറ്റിൽ അലോട്ട് ചെയ്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് എടുക്കുക. ഒരു കാര്യം നോക്കേണ്ടത്, എപ്പോഴും എല്ലാ ഹോസ്പിറ്റൽസിലും ഈ ആയുഷ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടില്ല. NABH റെക്കഗ്നൈസ് ഹോസ്പിറ്റൽസ് ആയിരിക്കണം. NABH എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും അക്രഡിറ്റ് അപ്രൂവ് ചെയ്യുന്ന അക്രഡിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നത്തെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേ ഹെൽത്തി ബെനിഫിറ്റ്. പല ആളുകൾക്കും അറിയില്ല, മിക്ക പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും കൊടുക്കുന്ന ഒരു നല്ലൊരു ഫീച്ചറാണ് സ്റ്റേ ഹെൽത്തി ബെനിഫിറ്റ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് എല്ലാ കൊല്ലവും ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് തരുന്നു. ഫ്രീ ഹെൽത്ത് ചെക്കപ്പും ഒരു സ്റ്റേ ഹെൽത്തി ബെനിഫിറ്റും കൂടി ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് 5 lakh rupees ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഫാമിലി ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ എല്ലാ മാസവും ഒരു 14 days 10,000 steps വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ, 18 years മുകളിലുള്ള എല്ലാവരും 10,000 steps വെച്ച് നടക്കുകയാണെങ്കിൽ, അടുത്ത പ്രാവശ്യം ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ നേരത്ത് 30% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട്. നല്ല ഫീച്ചറല്ലേ? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കും. 10,000 steps എന്ന് വെച്ചാൽ സാധാരണ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും അത്യാവശ്യം നടക്കുന്ന ആളാണെങ്കിൽ ഏകദേശം 8,000 steps ബാക്കി 2,000 steps കൂടി നടന്നാൽ മതി. അങ്ങനെ ഒരു മാസം 14 steps നടക്കുകയാണെങ്കിൽ, 14 days നടക്കണയാണെങ്കിൽ, എനിക്ക് ഒരു കൊല്ലം, അടുത്ത കൊല്ലം റിന്യൂ ചെയ്യുമ്പോൾ 10,000 rupees പ്രീമിയം ഉള്ള പോളിസി ആണെങ്കിൽ 7,000 rupees മാത്രം കൊടുത്താൽ മതി. ഇതുകൊണ്ട് രണ്ട് ഗുണമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കുകയും അതേപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫ്രീ ആണ്, കമ്പനി തന്നെ അറേഞ്ച് ചെയ്ത മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെയ്യുന്ന കാരണം നമ്മൾ ഹെൽത്തി ആവുകയും ചെയ്യും. ആ ഹെൽത്തി ആവണ കാരണം ഇൻഷുറൻസ് കമ്പനീസിന് റിസ്ക് കുറയുകയും ചെയ്യും. സോ അതിനായിട്ട് അവർ തരുന്ന ഒരു ബെനിഫിറ്റാണ് ഈ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ. ഇത് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് മാത്രമല്ല, ആമസോൺ വൗച്ചർ, ഫ്ലിപ്കാർട്ട് വൗച്ചർ, ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സിനുള്ള കുറച്ച് ക്യാഷ്, അങ്ങനെ പല പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് പല രീതിയിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേ ഹെൽത്തി റിവാർഡ്സ് ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെയ്റ്റിംഗ് പീരീഡ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. യൂഷ്വലി പല ആളുകൾക്കും കുറച്ച് ലേറ്റായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നവർ, ഒരു 40 years ആകുമ്പോൾ അവർക്ക് നേരത്തെ കുറച്ച് അസുഖങ്ങളുണ്ട്, ഡയബറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്, കൊളസ്ട്രോൾ, പിന്നെ തൈറോയിഡ്, അങ്ങനത്തെ കുറേ അസുഖങ്ങൾ നേരത്തെ ഉള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ഈ അസുഖം ഉണ്ടെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നാള് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ അസുഖത്തിന് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് ഉള്ള വെയിറ്റിംഗ് പീരീഡ് ഏറ്റവും കുറവുള്ള ഇൻഷുറൻസ് കമ്പനീസാണ് നല്ലത്. ഇപ്പോൾ തൈറോയിഡൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, പ്രീ എക്സിസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ 4 months നമുക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ചില അസുഖങ്ങൾക്ക് 2 months പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്, ചിലതിന് 3 months ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് വെയ്റ്റിംഗ് പീരീഡ് ഉള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സാധാരണ മിക്ക ഗവൺമെൻറ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിനും വേറൊരു കമ്പനി TPA ഉണ്ടാവും. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എനിക്ക് ഈ കമ്പനിയിൽ ഡയറക്റ്റ് പോയിട്ട് ഇൻഷുറൻസ് എടുക്കാം, പക്ഷേ ക്ലെയിമും സെറ്റിൽമെൻറ്റൊക്കെ വരികയാണെങ്കിൽ ഞാൻ ബന്ധപ്പെടേണ്ടത് ഈ TPA ആയിട്ടായിരിക്കും. അപ്പോൾ യൂഷ്വലി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ TPA സ്വന്തമുള്ള ഇൻഷുറൻസ് കമ്പനീസിന് ഇൻഷുറൻസ് എടുക്കുക.
കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സും അതിന്റെ ക്ലെയിമിന് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള എക്സ്പേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. എന്തെങ്കിലും അപ്രൂവലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ വേറൊരാളെ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ടൈമും, അവർ മൂന്നുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിന്റെ ടൈമും ഡിലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് അത്ര വലിയൊരു ഫാക്ടർ അല്ല. എന്നാലും മൈ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ടി പി എ സ്വന്തമുള്ള കമ്പനീസിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. മിക്ക ഗവൺമെന്റ് കമ്പനീസും അവർക്ക് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കും, അവർക്ക് ഹെൽത്ത് മാത്രമല്ല, അവർക്ക് മോട്ടോർ ഉണ്ടാവും, ഹോം ഉണ്ടാവും, പല ഇതും ഉണ്ടാവും. അപ്പോൾ ഹെൽത്തിന് മാത്രം കുറെ ആളുകൾ വരുമ്പോൾ അവർക്ക് അതിനായിട്ടുള്ള എക്സ്പേർട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് അവരെ പുറത്തുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഏൽപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡി അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു തേർഡ് പാർട്ടി, വിഡാൽ ഹെൽത്ത് കെയർ ഉണ്ട്, അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി പി എ സ്വന്തം ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയുള്ളൊരു കാര്യമാണ് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് എന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് ചോദിക്കുക, ആൾക്കാർ വായിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാവുക ചോദിച്ചാൽ, ഓക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഡെയിലി 1000 രൂപ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്ക് കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ കണ്ടമാനം ക്ലോസസ് ഉണ്ട്. 2 ദിവസം കമ്പൽസറി ആയിട്ട് കിടക്കുന്നുണ്ടാവും, റൂം ഇങ്ങനെ ഇത്ര ലിമിറ്റിൽ കൂടുതൽ പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, ഡെയിലി ക്യാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഹോസ്പിറ്റലൈസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസിന് ഉപരി നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് നമുക്കത് കിട്ടും. പക്ഷെ അതിന് കുറേ ക്ലോസസും കണ്ടീഷൻസും ഉണ്ട്. ഈ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് വേറെ എക്സ്ട്രാ നമ്മൾ പ്രീമിയത്തിൽ എക്സ്ട്രാ ലോഡ് വരാതെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ അത് എത്ര വലിയൊരു ഫാക്ടറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് എക്സ്ക്ലൂഷൻസ്. നമ്മൾ ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടൂല, അതേപോലെ തന്നെ ചില അസുഖങ്ങൾക്കൊന്നും നമുക്ക് ഒന്നും ക്ലെയിം ചെയ്യാനേ പറ്റില്ല. അങ്ങനെ കുറേ അസുഖങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതുണ്ട്. അപ്പോൾ യൂഷ്വലി ഒരു 50,000 രൂപയ്ക്ക് ബില്ല് വന്നാൽ തന്നെ ഏകദേശം ഒരു 5-10% നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ കണ്ട ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ കുറച്ച് ഡിസ്പോസിബിൾസ് ഗ്ലൗസ് സിറിഞ്ചസ് അതൊന്നും ചിലപ്പോൾ ചില കമ്പനീസസ് ഒന്നും അത് കവർ ചെയ്യില്ല. കണ്ടമാനം ഇതുണ്ട്. അപ്പോൾ അതായത് അഡ്മിഷൻ ഫീ, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ്, സർവീസ് ചാർജ്, ഇപ്പോൾ ചില അസുഖങ്ങളായ പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, പിന്നെ വേറെ എച്ച് ഐ വി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതേപോലെ തന്നെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ ഒബേസിറ്റി, നമുക്ക് തടി കൂടുമ്പോൾ എന്തെങ്കിലും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കൂടൂല. പിന്നെ നമ്മൾ ഈ ചികിത്സയിലെ ഇടയിൽ വരുന്ന യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൗസ്, കോട്ടൺ, സിറിഞ്ചസ്, അങ്ങനത്തെ ഡിസ്പോസിബിൾസ് ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അപ്പം യൂഷ്വലി ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് എന്തായാലും കയ്യിൽ നിന്ന് പോകും. പിന്നെ ചില ഇപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ ഒക്കെ സൈക്യാട്രിക് ഡിസീസസ് ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇക്കൊല്ലം മുതൽ മിക്ക കമ്പനീസും സൈക്യാട്രിക് ഡിസീസസ് വരെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എക്സ്ക്ലൂഷൻസ് എപ്പോഴും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുന്നേ അത് നോക്കണം. നമുക്ക് അത് ഒരു ആവശ്യം ഉള്ളൊരു കാര്യം നമുക്കത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോളിസി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഓഫീസ് നമ്മുടെ സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം. ക്യാഷ്ലെസ് ക്ലെയിം ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചില ഹോസ്പിറ്റൽസിൽ ആ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് ടൈപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് വേറെ ഓഫീസസിൽ, ടി പി എയുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഓഫീസസിൽ പോയി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് ഒന്നെങ്കിൽ ക്യാഷ്ലെസ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് വേണം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ആ ടി പി അല്ലെങ്കിൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കംഫർട്ടബിൾ ആവും, അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഒരു ദിവസം അവിടെ പോയി ചിലവടിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ്. മിക്ക ഹോസ്പിറ്റൽസും മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസായിട്ട് ക്യാഷ്ലെസ് ക്ലെയിംസിന് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഒരു കാര്യം നോക്കണം, നമ്മുടെ വീട് ഇവിടെയാണ്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽസ് ഇതൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ഈ ഇങ്ങനത്തെ കുറച്ച് ഹോസ്പിറ്റൽസിൽ ക്യാഷ്ലെസ് കിട്ടുന്ന ഇൻഷുറൻസ് കമ്പനീസ് എടുക്കുക നല്ല, അതായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ്.
അപ്പം നമ്മൾ നോക്കാം, ഓക്കെ, ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ആയിട്ട് ടൈപ്പ് ഉള്ള ഇൻഷുറൻസ് അല്ല എടുക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റൽസ് ആയിട്ട് ക്യാഷ്ലെസ് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽസ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ആണ് എടുക്കുന്നത്. കാരണം ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നമുക്ക് പിന്നീട് ക്ലെയിം ചെയ്യാം, പക്ഷേ ക്യാഷ്ലെസ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റാണ്. കാരണം നമുക്ക് വേറെ പൈസ റേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആ ഹോസ്പിറ്റലും ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസും ഡയറക്റ്റ് അവർ തമ്മിൽ സെറ്റിൽ ചെയ്തു. പിന്നെ എല്ലാവർക്കും മനസ്സിലാവാത്തൊരു ഡിഫറൻസ് ആണ് ഫ്ലോട്ടർ, ഫാമിലി ഫ്ലോട്ടറും ഇൻഡിവിജ്വൽ മെഡിക്ലെയിം, ഇത് തമ്മിലുള്ള ഏതാണ് നല്ലതെന്നുള്ളത്. യൂഷ്വലി ഒരാൾ സ്വന്തം ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 5 lakhs അത് അയാൾക്ക് മാത്രം ആയിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 5 lakhs എടുക്കുകയാണെങ്കിൽ ആ 5 lakhs എന്നുള്ളത് ഫാമിലിയിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന ഇൻഷുറൻസ് എമൗണ്ട്. അപ്പോൾ യൂഷ്വലി ഫാമിലി എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നതിന് പകരം നമ്മൾ ഒരു ഫാമിലി ഫ്ലോട്ടർ പോലെ ആ സിംഗിൾ എമൗണ്ട് എല്ലാവരും ക്ലെയിം ചെയ്യുന്ന രീതിയിലാക്കുമ്പോൾ കോസ്റ്റ് വളരെ, പ്രീമിയം വളരെ കുറയും. ഇതിൻ്റെ അകത്തൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചില കേസസ് ഉണ്ട്, അതായത് ഫാദറിന് കുറച്ച് റിസ്ക് കൂടുതലുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന, ഫാദറിന് മാത്രം ഒരു സെപ്പറേറ്റ് പോളിസി എടുത്തിട്ട് ബാക്കി മദറും മക്കളായിട്ട് വേറെ പോളിസി ഫാമിലി ഫ്ലോട്ടർ ആയിട്ട് എടുക്കുക, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവും ആയിട്ട് വരുന്നത് ഫാമിലി ഫ്ലോട്ടർ ആയിട്ട് ഒരുമിച്ച് എടുക്കുന്നതാണ്. അതായത് താൻ എല്ലാവർക്കും 5 lakhs ഇൻഡിവിജ്വൽ പോളിസി എടുക്കുന്നതിന് പകരം 5 lakhs എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വളരെ റെയർ ചാൻസിലാണ് നമ്മൾ എല്ലാവർക്കും 5 lakhs ക്ലെയിം വരാം, ഒരു ആക്സിഡൻറ്റ് അങ്ങനത്തെ ചാൻസസ് അല്ലാതെ വേറെ അസുഖങ്ങളായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ റെയറാണ്. അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ കൂടുതൽ എമൗണ്ട്, 5 lakhs എന്നല്ല, 10 lakhs അല്ലെങ്കിൽ 15 lakhs ആയിട്ട് ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് 5 lakhs ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6,800 രൂപ വരും. പക്ഷേ ഫാമിലി രണ്ടുപേരും കൂടി എടുക്കണമെങ്കിൽ ഏകദേശം 10,000 താഴെ വരും. പിന്നെ നമ്മൾ കാണുന്ന ഒരു കീവേഡാണ് ടോപ്പ് അപ്പ് പോളിസി അല്ലെങ്കിൽ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി എന്നുള്ള കാര്യം. ടോപ്പ് അപ്പ് പോളിസി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത്, എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ചു, 5 lakhs ഒരു ഇൻഷുറൻസ് ഉണ്ട്, 5 lakhs മുകളിൽ, 5 lakhs കമ്പനി തരുകയാണ് അല്ലെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് എടുക്കുന്നത്, 5 lakhs മുകളിലൊരു എമൗണ്ട് വരെയാണെങ്കിൽ മാത്രം എടുക്കുന്ന ഒരു പോളിസിക്കാണ് ടോപ്പ് അപ്പ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ചികിത്സ ഒരു ആവശ്യം വന്നു, ഒരു ക്യാൻസറിന് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നു, 8 lakh rupees ക്ലെയിം വന്നെന്ന് വിചാരിച്ചു ഒറ്റയ്ക്ക്. അപ്പോൾ ഓൾറെഡി എനിക്ക് 5 lakhs ഒരു പോളിസി ഉണ്ട്, ഞാൻ വേറെ ഒരു 5 lakhs ടോപ്പ് അപ്പ് പോളിസിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ കമ്പനിയിൽ നിന്ന് 5 പിന്നത്തെ ഒരു 3 lakhs മറ്റേതിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു കേസ് വന്നു, അതായത് ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ട്രീറ്റ്മെൻറ്റിന് എനിക്ക് 3 lakhs ചിലവ് വന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ബാക്കി 2 lakhs ഉണ്ട്, ബാക്കിയുണ്ട്. രണ്ടാമത് എനിക്ക് 3 lakhs ചിലവ് വന്നെന്ന് വിചാരിച്ചോ, അപ്പോൾ 3 lakhs ചിലവ് വരുമ്പോൾ എനിക്ക് ആ ടോപ്പ് അപ്പ് പോളിസി കിട്ടൂല. കാരണം വേറെ ഒന്നുമല്ല, 5 lakhs മുകളിൽ ഒറ്റയടിക്ക് ബില്ല് വന്നാൽ മാത്രമാണ് എനിക്ക് ടോപ്പ് അപ്പ് പോളിസി എന്ന് വലിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിക്കാൻ പറ്റൂല. സോ അതിനെ അതിൻ്റെ ഒരു ആ ലിമിറ്റേഷൻ മാറ്റിക്കൊണ്ടാണ് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി വന്നിരിക്കുന്നത്. സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ക്ലെയിം കിട്ടും, അതായത് നേരത്തെ ബേസ് പോളിസി ഒരു 3 lakhs ബാക്കി 3 lakhs ബാക്കി ഉണ്ടെങ്കിലും അടുത്ത പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 4 lakhs വന്നാലും സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി ആണെങ്കിൽ എനിക്ക് ഇവിടുന്ന് 3 lakhs സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയിൽ നിന്ന് 1 lakh ആയിട്ട് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എപ്പോഴും എടുക്കുകയാണെങ്കിൽ ടോപ്പ് അപ്പ് പോളിസിക്ക് പകരം സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി എടുക്കുക, പക്ഷേ പ്രീമിയം വളരെയധികം കൂടുതലായിരിക്കും. സോ അത് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക. അതാണ് ഈ ജസ്റ്റ് ഇത് ഈ കേസിന് വേണ്ടി ഇപ്പോൾ ഈ ഇമേജിലൊക്കെ കാണാം, നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു ബേസ് പോളിസിയുടെ മുകളിൽ കിട്ടുന്ന ഒരു പോളിസിക്കാണ് ടോപ്പ് അപ്പ് പോളിസി എന്ന് പറയുന്നത്. പക്ഷേ ടോപ്പ് അപ്പ് പോളിസി ഒറ്റയടിക്ക് ആ ബേസ് പോളിസിൻ്റെ എമൗണ്ടിനെ കാട്ടി കൂടുതൽ ക്ലെയിം വന്നാൽ മാത്രമാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പീസ് പീസായിട്ട് വന്നാൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ടോപ്പ് അപ്പ് പോളിസീസ് എടുക്കുകയാണെങ്കിൽ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസീസ് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ എൻ്റെ വാപ്പാക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. കാരണം വാപ്പ പണ്ട് വളരെ കൊല്ലങ്ങൾക്ക് മുന്നേ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരാളാണ്. ഒരു 2012, 2011, 2013 ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, പോയി ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തം എടുക്കുക എന്ന് എപ്പോഴും പറയും. പക്ഷേ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് അന്ന്, യൂഷ്വലി ആരും ഒന്നും കാര്യമാക്കാറില്ല, ഞാനും കാര്യമാക്കിയില്ല. അങ്ങനെ 2013 ബിടെക് കഴിഞ്ഞ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഡെങ്കു പിടിപെട്ടു. കണ്ടമാനം നല്ല പെയിനാണ്, ഡെങ്കു വന്നവർക്കറിയാം.
പനിയൊക്കെ വരുമ്പോൾ തലവേദനയൊക്കെ വരുമ്പോൾ നല്ല രസം, ഫുഡ് ഒന്നും കഴിക്കാനൊന്നും തോന്നൂല, നല്ല സുഖമായിട്ട് ബെഡിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കാനേ തോന്നുന്നു. ബെഡിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ തലർക്കും വീഴും. കുറച്ച് നാൾ വീട്ടിലിരുന്ന് പിന്നെ മനസ്സിലായി വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരുന്നു. അങ്ങനെ എല്ലാവരും കൂടി എന്നെ ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ടുപോയി. എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് വന്ന ബില്ല് എനിക്ക് എത്രയാണെന്ന് അറിയാം. അന്ന് അടുത്ത ദിവസം തന്നെ ഞാൻ ആദ്യം പോയി ചെയ്തത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാന്നുള്ള, ചെറിയൊരു എമൗണ്ടിന് പോയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത്. അൽഹംദുലില്ലാ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ഇനിയൊന്നും വരാതെ ഇരിക്കട്ടെ. ഇപ്പോൾ 7 കൊല്ലമായി കണ്ടിന്യൂസ് ആയി പോകും. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പല ആളുകൾക്ക് എടുത്ത് കൊടുക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ വേറെ എന്ത് പ്രൊഡക്റ്റ് സെൽ ചെയ്യണ പോലെയല്ല, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരാൾ അത്രയും ഒരു നല്ലൊരു രീതിയിൽ സഹായിക്കാന്നുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യം. പല ആളുകളും ഇത് അറിയാത്ത ആളുകളുണ്ട്, പല ആളുകളും പ്രത്യേകിച്ച് NRIs, അവർക്ക് അവർ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കും. പക്ഷെ അവരാരും അറിയുന്നില്ല അത് കമ്പനി ഉള്ളിടത്തോളം കാലം, നമ്മൾ കമ്പനിയിൽ ഉള്ളിടത്തോളം കാലം അത് കിട്ടുകയുള്ളൂ, അതിന് കഴിഞ്ഞാൽ കിട്ടൂല. അപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ വരേണ്ട വരും, അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്ത് വരുമ്പോഴൊക്കെ നമുക്ക് ആ സമയത്ത് പ്രായം വളരെ കൂടുതലായിരിക്കും. പണ്ടുള്ള ആ സമയത്ത് വരെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും യങ് ആയിട്ടിരിക്കുമ്പോൾ, ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് എല്ലാം കൊണ്ടും റിന്യൂ ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അത് വലിയൊരു കാര്യമോ. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റും ഒരേ ഒരേ പോളിസീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളായിട്ട് അത് മിസ്സാക്കാതെ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. വീഡിയോ കണ്ടതിന് താങ്ക്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.